എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് സെവറൽ ക്രൈറ്റീരിയ ആർ അഡോപ്റ്റഡ് ഫോർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് സം ഓഫ് ദിസ് ഇൻക്ലൂഡ് അപ്പോൾ നമുക്ക് സെൻസറിനെ ക്ലാസിഫൈ ചെയ്യാൻ ഒരുപാട് ക്രൈറ്റീരിയാസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ചിലതാണെന്ത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് ട്രാൻസ്ലേഷൻ പ്രിൻസിപ്പളിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം എനർജി റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ബേസിൽ ക്ലാസിഫൈ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിലെന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ആദ്യം നമുക്ക് നോക്കാനുള്ളത് ബേസ്ഡ് ഓൺ ട്രാൻസ്റ്റഷൻ പ്രിൻസിപ്പിൾ അപ്പം ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലേ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അതിൽ റേഡിയൻ്റ് സെൻസർ ഉണ്ട് ഇനി കെമിക്കൽ സെൻസർ മെക്കാനിക്കൽ സെൻസർ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അപ്പം അതിൽ ഏതിനെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത് ട്രാൻസ്ട്രക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റേഡിയൻറ്റ് സെൻസർ കെമിക്കൽ സെൻസർ മെക്കാനിക്കൽ സെൻസർ അങ്ങനെ ഏതിനെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത് ട്രാൻസ്ട്രക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി ട്രാൻസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ ഈസ് ദി ബേസിക് ക്രൈറ്റീരിയ ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഫോർ എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ക്ലാസിഫിക്കേഷൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് മെ ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ് ചെയ്യുന്ന ദി പ്രോസസ്സ് ഓഫ് കൺവേർട്ടിങ് മെഷർമെൻ്റ് ഇൻറ്റു സ്യൂട്ടബിൾ ഔട്ട് പുട്ട് അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് അതായത് ഒരു മെഷർമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്സിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു യൂസബിൾ ഔട്ട് പുട്ടാക്കി സെൻസസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനെ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഒരു ഇൻപുട്ട് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെൻസർ ഒരു യൂസിബിൾ ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനെ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണത് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് അടുത്താണിത് ബേസ്ഡ് ഓൺ എനർജി റിക്വയർമെൻ്റ് എനർജി റെക്വയർമെൻ്റ് ബേസിൽ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് ഒന്ന് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും മറ്റെന്താണ് പാസീവ് ട്രാൻസ്ഡ്യൂസറും ആദ്യം നമുക്ക് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നോക്കാം ഒരു ട്രാൻസ്റ്റ്യൂസറിന് ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്റ്റേണൽ പവർ വേണ്ട എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനെ നമുക്ക് ആക്റ്റീവ് എന്ന് വിളിക്കാം ഒരു ട്രാൻസ്റ്റ്യൂസറിന് ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്റ്റേണൽ പവർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത്തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസറിനെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്ത് വിളിക്കാം സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം അതിന് എക്സാമ്പിൾ ആണത് തെർമോ കപ്പിൾ ആക്റ്റീവ് ട്രാൻസ്ഫ്യൂസർ ഡിനോട്ട് നീഡനി എക്സ്റ്റേണൽ പവർ സപ്ലൈ ൾസോ കോൾഡ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഫ്യൂസർ അപ്പൊ എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണ്ടാത്ത ടൈപ്പ് ട്രാൻസ്ഫ്യൂസർ ആണത് ആക്റ്റീവ് ട്രാൻസ്ഫ്യൂസർ അവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഫ്യൂസർ എക്സാമ്പിൾ ആണത് തെർമോ കപ്പിൾ ഈ തെർമോ കപ്പിൾ എന്താണൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാം ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് ഓർത്തുവെക്കാം അടുത്താണത് പാസീവ് ട്രാൻസ്ഫ്യൂസർ ട്രാൻസ് ദാറ്റ് റെക്യൂർ ആൻഡ് എക്സ്റ്റേണൽ പവർ സോസ് ടു ഓപ്പറേറ്റ് ഈസ് കോൾഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണത് പാസീവ് ട്രാൻസ്ഡ്യൂസർ അതായത് പാസീവ് ട്രാൻസ്ഫ്യൂസറിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ പവർ വേണം അപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്റ്റേണൽ പവർ വേണ്ടതാണത് പാസീവ് ട്രാൻസ്റ്റ്യൂസർ വേണ്ടാത്താണത് ആക്ടീവ് ട്രാൻസ്ഡ്യൂസർ അപ്പം പാസീവ് ട്രാൻസ്ഫ്യൂസറിൻ്റെ എക്സാമ്പിൾ ആണത് എൽ വി ഡി ടി ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിശദമായിട്ട് നമുക്ക് പഠിക്കാണ്ട് ഇവിടെ എന്ത് ചെയ്യാം എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം അപ്പം ആക്റ്റീവ് ട്രാൻസ്ഫ്യൂസറിൻ്റെ എക്സാമ്പിൾ ആണത് തെർമോ കപ്പിൾ പാസീവ് ട്രാൻസ്ഫ്യൂസറിൻ്റെ എക്സാമ്പിൾ ആണത് എൽ വി ഡി ടി ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ അടുത്താണത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി അപ്പം മെറ്റീരിയലിൻ്റെയും ടെക്നോളജിക്ക് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ കുറച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമേജ് സെൻസർ മോഷൻ ഡിറ്റക്ടർ ബയോ സെൻസർ ആൻസിലോമീറ്റർ ഇപ്പം ഇമേജ് സെൻസറിൽ വരുന്ന ടെക്നോളജി ആണത് സിമോസ് ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷൻ ആണിത് വീഡിയോ കോൺഫറൻസിങ് ദൻ മോഷൻ ഡിറ്റക്ടറിൽ വരുന്ന ടെക്നോളജി ടെക്നോളജിയാണത് ഇൻ ഐആർ അതുപോലെ തന്നെ ഇൻഫ്രാഡ് അതുപോലെ തന്നെ അൾട്രാസോണിക് അതിൻ്റെ ആപ്ലിക്കേഷൻ ആണത് സെക്യൂരിറ്റി ഡിറ്റക്ഷൻ ദെൻ ബയോസെൻസറിൽ വരുന്ന ടെക്നോളജി ആണത് ഇലക്ട്രോ കെമിക്കൽ എൻ്റെ ആപ്ലിക്കേഷൻ ആണത് ഫുഡ് ടെസ്റ്റിംഗ് ദെൻ ആക്സിലോമീറ്ററിൽ വരുന്ന ടെക്നോളജി ആണത് എംഇ എം എസ് ടെക്നോളജി അതായത് അതിൽ വരുന്ന ആപ്ലിക്കേഷൻ ആണത് പേഷ്യൻറ്റ് മോണിറ്ററിംഗ് ഒക്കെ അടുത്താണത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് ആപ്ലിക്കേഷനിലാണ് അതായത് ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നോൺ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതാണത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഇവിടെ സെൻസർ നമുക്ക് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയുള്ള എന്നും നോൺ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയുള്ള എന്നും വിളിക്കാം നോൺ ഇൻഡസ്ട്രിയൽ യൂസിൽ വരുന്ന ആണെന്ന് ഓട്ടോമൊബൈലിൽ അല്ലെ മൊബൈൽ പ്രൊഡക്റ്റില് എയർക്രാഫ്റ്റിൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ അതുപോലെ തന്നെ മറ്റ് സെൻസറുകളിൽ അടുത്താണത് പ്രോപ്പർട്ടി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആസ് മച്ച് മോർ എലാബറേറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രഷർ ഡിസ്പ്ലേസ്മെന്റ് ടെമ്പറേച്ചർ പ്രഷർ ഡിസ്പ്ലേസ്മെൻറ്റ് ടെമ്പറേച്ചർ തുടങ്ങിയവ ബേസ്ഡിട്ടുള്ള സെൻസർ ക്ലാസിഫിക്കേഷൻ ആണത് പ്രോപ്പർട്ടി ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് പ്രഷർ ഡിസ്പ്ലേസ്മെന്റ് ടെമ്പറേച്ചർ തുടങ്ങിയവ ബേസ് ചെയ്ത സെൻസർ ക്ലാസിഫിക്കേഷൻ ആണത് പ്രോപ്പർട്ടി ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഇറ്റ് ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടെക്നോളജി സ്കെയിൽ ഇപ്പോൾ ഇതിനെ തന്നെ എന്താണ് ടെക്നോളജി സ്കെയിലിൽ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പ്രഷർ പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഇൻ ടെക്നോളജീസ് സച്ചസ് മാനോമീറ്റർ ആൻഡ് പീസോ ഇലക്ട്രിസിറ്റി അപ്പം മാനോമീറ്ററിലും പീസോ ഇലക്ട്രിസിറ്റി ടെക്നോളജീസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണത് പ്രഷർ പ്രോപ്പർട്ടി മാനോമീറ്ററിലും പീസോ ഇലക്ട്രിസിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണത് പ്രഷർ പ്രോപ്പർട്ടി അപ്പോൾ അതൊരു പ്രോപ്പർട്ടി ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അടുത്താണത് സെമി കണ്ടക്റ്റേഴ്സ് ആൻഡ് തെർമൽ കണ്ടക്ടേഴ്സ് യൂസ് ഗ്യാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അതുപോലെ സെമി കണ്ടക്ടറിലും തെർമൽ കണ്ടക്ടറിലും യൂസ് ചെയ്യുന്ന ആണ് ഗ്യാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി അങ്ങനെ നമുക്ക് സെൻസറിനെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടിക്കനുസരിച്ച് അതായത് പ്രഷർ പ്രോപ്പർട്ടിക്കനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ് പ്രോപ്പർട്ടിക്കനുസരിച്ച് ടെമ്പറേച്ചർ പ്രോപ്പർട്ടിക്കനുസരിച്ച് ഗ്യാസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് അനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് സെൻസറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇത്രയാണ് നമുക്കത് സെൻസറിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത് പ്രോപ്പർട്ടി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ദെൻ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ദെൻ എനർജി റെക്വയർമെൻ്റ് ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ദെൻ ബി ട്രാൻസഷൻ പ്രിൻസിപ്പളിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ